ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലുമിനോസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോൻപ് കാലത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ്, ഈ മൂന്ന് മേഖലയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് നോൻപ് കാലം സഭ ആചരിക്കുന്നത്, നമ്മളും അതിനായി പരിശ്രമിക്കുന്നത്. ശരീരത്തിൻ്റെ വിശുദ്ധീകരണം, ശരീരം മെനഞ്ഞെടുത്തിരിക്കുന്നത് ഭൂമിയിലെ മണ്ണുകൊണ്ടിട്ടാണ്. അപ്പോൾ ഭൂമിയുടേതായ പല കുറവുകളും ഈ ശരീരത്തിനുണ്ടാവും. ശരീരത്തിൻ്റെ ദാഹം കുറച്ചുണ്ടാവും. അതിനെല്ലാം മാറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആ ദാഹത്തെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട്, വിശക്കുമ്പോൾ വിശപ്പിനെ റെസ്ട്രിക്റ്റ് ചെയ്ത്, കണ്ണ് ദാഹിക്കുമ്പോൾ കണ്ണിനെ റെസ്ട്രിക്റ്റ് ചെയ്ത്, കാതാഗ്രഹിക്കുമ്പോൾ കാതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത്, കർത്താവിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നമ്മൾ വേണ്ട എന്ന് വെക്കുമ്പോൾ, എന്തോരം നമ്മൾ വേണ്ട എന്ന് വെക്കുന്നു അവിടെയെല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിറയും. അങ്ങനെ ശരീരം വിശുദ്ധീകരിക്കപ്പെടുന്നു. മനസ്സ്, മനസ്സിൽ എന്തെല്ലാമാണോ നിറഞ്ഞിരിക്കുന്നത്, കർത്താവിന് മനസ്സിൻ്റെ ഉള്ളിൽ സ്ഥാനമുണ്ടോ, എന്തൊക്കെയാണോ നിറഞ്ഞിരിക്കുന്നത്, വെറുപ്പും വിദ്വേഷവുമാണെങ്കിൽ അതെല്ലായിടത്തും മാറ്റി ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക സ്വഭാവമായ, ദൈവത്തിൻ്റെ ഭാവമായ സ്നേഹം നിറയ്ക്കുമ്പോൾ മനസ്സ് വിശുദ്ധീകരിക്കപ്പെടുന്നു. ആത്മാവ്, ആത്മാവിൻ്റെ സ്വരമെന്ത്, ആത്മാവ് എന്തിനായി വ്യാഞ്ചിക്കുന്നു, ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയുവാനായിട്ട് ആത്മാവിനോട് ചേർന്ന്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോൾ, നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവസ്തുതിക്കും ദൈവമഹത്വത്തിനുമായി മാറ്റിവെച്ച് പ്രവൃത്തികളെ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ ആത്മാവും സന്തോഷിക്കുന്നു. ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറയുന്നു, ദൈവാത്മാവിൻ്റെ സാന്നിധ്യം വർദ്ധിക്കുന്നു. അങ്ങനെ ശരീരവും മനസ്സും ആത്മാവും ദൈവത്തിൽ കൂടുതൽ അടുക്കുന്ന ഈ ഒരു വേളയിൽ, അതിൽ ഏറ്റവും സന്തോഷകരമായ രീതിയിൽ, സ്വർഗം സന്തോഷിക്കുന്ന രീതിയിൽ, പരിശുദ്ധമ്മയും വിശുദ്ധ യോസഫ് പിതാവും സകല വിശുദ്ധരോടും ചേർന്നുകൊണ്ടുള്ള ഒരു നല്ല നോൻപുകാലം നമുക്കുണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.